പ്രിയപ്പെട്ട ദൈവമക്കളെ, റേമ വചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്വാഗതം. സഖറിയ പ്രവാചന പുസ്തകം 7:13 തിരുവചനം: ഞാൻ വിളിച്ചപ്പോൾ അവർ കേട്ടില്ല, അതിനാൽ അവർ വിളിക്കുമ്പോൾ ഞാനും അവർക്ക് ഉത്തരം കൊടുക്കില്ല. കർത്താവ് അരുളി ചെയ്യുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതം കർത്താവിൻ്റെ ആണ്. അതുകൊണ്ട് തന്നെ കർത്താവിനോട് ചേർന്ന് ജീവിക്കണം. ഈ കർത്താവ് നമ്മെ എപ്പോഴും വിളിക്കുന്നുണ്ട്. എന്തിന്? നന്മയിൽ ജീവിക്കാൻ, കർത്താവിനോട് ഒട്ടി നിൽക്കാൻ, കർത്താവിൻ്റെ ശക്തി സ്വന്തമാക്കാൻ. തിരുവചനത്തിലൂടെ നമ്മുടെ കർത്താവ് നമ്മെ വിളിക്കുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും വലിയ ഉത്തരവാദിത്വമാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ കർത്താവിൻ്റെ വിളിക്ക് ഉത്തരം നൽകാൻ. എൻ്റെ പൗരോഹിത്യത്തിൽ വ്രതബദ്ധമായ ജീവിതം ജീവിക്കാൻ, വിശുദ്ധിയോടെ ജീവിക്കാൻ ഒത്തിരി ഉത്തരവാദിത്വങ്ങൾ നൽകിക്കൊണ്ട് എൻ്റെ കർത്താവിനെ വിളിക്കുന്നുണ്ട്. മോനെ, ഇതാണ് വഴി, ഇതിലെപ്പോ, ഇത് ചെയ്യരുത്. മോനെ, നീ എൻ്റെ അടുത്തേക്ക് വാ. നമ്മയൊക്കെ നമ്മൾ ഏത് ജീവിതാന്തസ്സിലാണെങ്കിലും വിളിക്കുന്നുണ്ട്. ദേവാലയത്തിലേക്ക് കർത്താവ് വിളിക്കുന്ന, കുംഭസാരത്തിലേക്ക് കർത്താവ് വിളിക്കുന്ന, അനുതാപത്തിലേക്ക് കർത്താവ് വിളിക്കുന്ന, സൗഖ്യത്തിലേക്ക് കർത്താവ് വിളിക്കുന്ന. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് വിളിക്കുമ്പോൾ നാം ഉത്തരം അരുളണം. എന്നാൽ ഇവിടെ പറയാണ്, ഞാൻ വിളിക്കുമ്പോൾ അവർ വിളിക്കേട്ടില്ല, അതുകൊണ്ട് അവർ വിളിക്കുമ്പോൾ ഞാനും ഉത്തരം കൊടുക്കില്ല. വലിയൊരു അവസ്ഥയാണ് കർത്താവ് നമ്മോട് പറയുന്നത്. നമ്മുടെ കർത്താവ് നമുക്ക് ഉത്തരം നൽകിയില്ലെങ്കിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും മക്കളെ? നമുക്ക് പറ്റില്ല. ഈശോയെ കൂടാതെ, ഈശോ തന്നെ പറയണം, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. തൈത്തണ്ടിന് ശാഖ വേണം, അല്ലെങ്കിൽ ശാഖയ്ക്ക് തൈത്തണ്ടില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. തൈത്തണ്ടിന് ശാഖ വേണമെന്നൊന്നുമില്ല, എങ്കിലും ശാഖയ്ക്ക് തൈത്തണ്ട് കൂടിയേ തീരൂ. ഈ കർത്താവ് നമ്മുടെ ഉത്തരം കേൾക്കാത്തൊരവസ്ഥ. ജോഷുവായോട് കർത്താവ് പറയുന്നുണ്ട്, ഞാനിനി നിങ്ങളുടെ കൂടെ വരില്ല. മോശയോട് പറയുന്നുണ്ട്, ഞാൻ വരില്ല. മോശ പറയുന്നുണ്ട്, കർത്താവ് നീ വന്നില്ലെങ്കിൽ ഞങ്ങളെ പറഞ്ഞ് വിടരുത്, അങ്ങില്ലാതെ പോയിട്ടെന്താ കാര്യം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതൊരു അപകടകരമായൊരവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ കർത്താവ് വിളിക്കുമ്പോൾ സാമുവേൽ പറഞ്ഞ പോലെ, കർത്താവേ ഇതാ ദാസൻ ശ്രവിച്ച് ഞാൻ ശ്രവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മെ തന്നെ സമർപ്പിച്ച് കർത്താവിൻ്റെ വിളി കേൾക്കുക. അങ്ങനെ നാം വിളി കേട്ടാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനെ വിളിക്കും. ഇന്നൊരു പ്രശ്നം, ജീവിതത്തിൽ മറ്റൊരു സമയത്തും കർത്താവിൻ്റെ വിളി കേൾക്കില്ല മനുഷ്യൻ. പിന്നെ എപ്പോൾ അണ്ട് വന്നിട്ട് പ്രശ്നം വരുമ്പോൾ കർത്താവിനെ വിളിക്കും, ഭയങ്കര വിളിയാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ആ വിളിക്ക് കർത്താവ് ഉത്തരം തരണമെന്നില്ല. എന്നാൽ കർത്താവിൻ്റെ വിളി കേട്ട് ഞാനും നീയും ജീവിച്ചാൽ, നമ്മളെപ്പോൾ വിളിച്ചാലും കർത്താവ് നമുക്ക് ഉത്തരം അരുളും. എന്നെ വിളിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം അരുളും. പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വിളി കേട്ട് അങ്ങയുടെ കൂടെയായിരിക്കുവാൻ, അങ്ങയുടെ വിളിപ്പുറത്ത് എപ്പോഴും ഉണ്ടാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങൾ ജീവിക്കുമ്പോൾ, ഞങ്ങൾ വിളിക്കുമ്പോൾ അങ്ങ് വിളി കേൾക്കുമെന്ന് പറഞ്ഞില്ലേ? കർത്താവേ, ഈ ജീവിതം, ഈ വചനത്തിൻ്റെ ജീവിതം ഞങ്ങളിലും ഞങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കാൻ, അനുഭവിക്കാൻ ഇടയാകത്തക്ക വിധം ഈ വചനം ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും സഭയിലും സമൂഹങ്ങളിലും സംഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.